ഹലോ, നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചാമ്പയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ചാമ്പയ്ക്ക നല്ലോണം കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. 8 ചാമ്പയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്ന മുളകും ചേർക്കുക. 5-10 വെളുത്തുള്ളിയും 2 ചുവന്ന മുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ വെളുത്തുള്ളി ഒന്ന് വാടി വരണം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തീയ് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ ചാമ്പയ്ക്ക ഇനി നന്നായിട്ടൊന്ന് വഴറ്റണം. 5 മിനിറ്റൊക്കെ ചെറിയ തീയിൽ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ചാമ്പയ്ക്ക ഈ വറുത്തിടുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒന്ന് വഴറ്റി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ സമയത്താണ് വഴറ്റിയെടുക്കുന്നത്. പൊടികളൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് 5 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ ശേഷം 1 കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പോൾ ചാമ്പയ്ക്ക അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും. ഞാൻ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.